രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ നൂറ് കോടി പിന്നിട്ടു വാക്സിനേഷൻ തുടങ്ങി ഇരുന്നൂറ്റി എഴുപത്തി ദിവസമാണ് ഈ നാഴികക്കല്ല് നമ്മൾ പിന്നിടുന്നത് എഴുപത് കോടി എഴുപത്തിയേഴ് ലക്ഷം പേർ ആദ്യ ഡോസും മുപ്പത് കോടിയോളം പേർ രണ്ട് ഡോസും വാക്സിൻ എടുത്തു ആരോഗ്യ പ്രവർത്തകരെ അഭിനന്ദിക്കാൻ പ്രധാനമന്ത്രി ഡൽഹി ആർ ആശുപത്രിയിൽ എത്തി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ഡൽഹി ആർ എം എൽ ആശുപത്രിയിൽ നിന്ന് വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണും ചെങ്കോട്ടയ്ക്ക് മുന്നിൽ നിന്ന് എം പി പ്രദീപ് കുമാറും ചേരുന്നുണ്ട് ആദ്യം ആർ രാധാകൃഷ്ണനിലേക്ക് ആർക്കെ വളരെ അഭിമാനകരമായ നേട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു ഏറെ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് ഈ ലക്ഷ്യം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു രാജ്യത്ത് വിവിധ ആഘോഷ പരിപാടികളുണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ സേവനമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടത് അവരെ അഭിനന്ദിക്കാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ആർ എം എൽ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം സംസാരിക്കുമോ ഇന്ന് അത് സംബന്ധിച്ച വിവരങ്ങളുണ്ടോ എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ആർക്കെ റീജിത്ത് വിജയൻ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരു നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ഈ വാക്സിനുമായി ബന്ധപ്പെട്ട് ഓരോ വാർത്തകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമ പ്രവർത്തകർ എന്ന രീതിയിൽ ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഏത് രീതിയിലാണ് വാക്സിൻ ഉപയോഗിച്ച് തുടങ്ങിയത് ഏത് രീതിയിലാണ് വാക്സിൻ്റെ അന്യ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ എത്തിച്ചു തുടങ്ങിയത് ആരോഗ്യ പ്രവർത്തകർ നേരിട്ട വെല്ലുവിളികൾ ഇതെല്ലാം നമുക്ക് നേരിൽ കാണുകയും അതെല്ലാം റിപ്പോർട്ട് ചെയ്യുകയും യും ചെയ്ത നമ്മളെ സംബന്ധിച്ച് ഈ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കോടി വാക്സിൻ നൽകിയിരിക്കുന്നു എന്നുള്ളത് രാജ്യത്തിന്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായി മാത്രമേ വിലയിരുത്താൻ സാധിക്കുന്നുള്ളൂ രാജ്യത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് ഈ കോവിഡ് മഹാമാരി ഉയർത്തത് ആ മഹാമാരിക്ക് എതിരായിട്ടുള്ള വാക്സിൻ മാത്രമായിരുന്നു ഇന്ത്യയുടെ മുന്നിൽ ഏക പോംവഴിയായിട്ടുണ്ടായിരുന്നത് വളരെ വേഗത്തിൽ വാക്സിൻ കണ്ടെത്താനും അതിനെ ജനങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന നടപടിക്രമങ്ങളിൽ വേഗത്തിൽ കൊണ്ടുപോകാനും സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടമാണ് രാജ്യത്തെ കേന്ദ്ര സർക്കാരുകൾ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾ ഒപ്പം ആരോഗ്യ പ്രവർത്തകർ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യ പ്രവർത്തകരാണ് ആ പങ്കാണ് ഈ ആർ എം എൽ ആശുപത്രി നിർവഹിച്ചിരിക്കുന്നത് ആർ എം എൽ ആശുപത്രിയാണ് രാജ്യത്ത് ആദ്യമായിട്ട് ഈ വാക്സിനു ആദ്യം ഈ കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോവിഡ് ഹോസ്പിറ്റലായി മാറിയതും ഒരേ സമയം കോവിഡ് ആശുപത്രിയും കോവിഡ് അല്ലാത്ത രോഗികളെ ചികിത്സിക്കുന്ന ആശുപത്രിയുമായി പ്രവർത്തിച്ചുകൊണ്ട് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചത് കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരെ കാണാനായി പ്രധാനമന്ത്രി നേരിട്ട് എത്തിയത് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ വലിയ വെല്ലുവിളികളാണ് ഈ ഘട്ടങ്ങളിലെല്ലാം നേരിട്ടത് ചിലർ മരണത്തിനെ പോലും തൻ്റെ ജീവിതം സമർപ്പിക്കുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങളെത്തി അങ്ങനെയുള്ള ആശുപത്രിയിൽ ഈ നൂറ് കോടി വാക്സിൻ വിതരണം ചെയ്ത ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ രാജ്യത്തിന് ഇനി സമ്പൂർണ്ണമായിട്ടുള്ള വാക്സിനേഷൻ ദൗത്യത്തിലേക്ക് പോകാനുള്ള ഊർജം എന്ന രീതിയിലാണ് ഈ ഘട്ടത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി ഇവിടെ എത്തി ആരോഗ്യ പ്രവർത്തകരെ അഭിനന്ദിച്ചു ശേഷിക്കുന്ന വെല്ലുവിളികൾ കൂടി ഒരുമിച്ച് നേരിടാൻ ഒരുമിച്ച് മുന്നേറാനായിട്ടുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഇനി ഒരുപക്ഷെ കടന്നുവന്ന പാതകൾ അത് വലിയ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ഈ കോവിഡ് ഈ വാക്സിൻ വിതരണം ചെയ്യുന്നത് മാത്രമല്ല വാക്സിൻ്റെ ദൗർലഭ്യം ഒരു ഘട്ടത്തിലുണ്ടായി അങ്ങനെ നമ്മൾ വിദേശത്തേക്കുള്ള കയറ്റുമതി അടക്കം നിർത്തിവെച്ചു പക്ഷേ ഇപ്പോൾ രാജ്യത്തിന് മിച്ച സംസ്ഥാനമായി മിച്ച രാജ്യമായി ഈ വാക്സിനേഷൻ്റെ കാര്യത്തിൽ വാക്സിനുകളുടെ കാര്യത്തിൽ ഇന്ത്യ എത്തിയിരിക്കുന്നു മിച്ചം വന്ന വാക്സിനുകൾ നമ്മൾ വീണ്ടും കയറ്റുമതി ചെയ്യാനടക്കം തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ലോകത്ത് മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു ആരോഗ്യ ദൗത്യം അതിൻ്റെ സമ്പൂർണ്ണമായ വിജയത്തിലേക്ക് പോകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടക ഘട്ടമാണ് നമ്മൾ ഇന്ന് പിന്നിട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ആഹ്ലാദ മുഹൂർത്തത്തിലാണ് ഇവിടെ രാജ്യത്തുള്ള എല്ലാവരും ഉള്ളത് പ്രത്യേകിച്ച് ഈ ആരോഗ്യ പ്രവർത്തകരെ അഭിനന്ദിക്കാൻ അവർ നേരിട്ട പ്രതിസന്ധികൾ ഒക്കെ ആദരവോടുകൂടി അവർക്ക് രാജ്യത്തിന് ഓർക്കാൻ ഒക്കെയാണ് ഈ ദിവസം സമർപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി എത്തി അദ്ദേഹം അതിന് ആരോഗ്യ പ്രവർത്തകരെ കണ്ടു സന്ദേശം നൽകിയതിനു ശേഷം ഈ ആർ ആശുപത്രിയിൽ നിന്ന് മടങ്ങുകയും ചെയ്തു രാധാകൃഷ്ണനാണ് ആടബല ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ആർക്കെ തുടരുക എം ബി പ്രദീപ് കുമാർ ഇപ്പോൾ ചെങ്കോട്ടയ്ക്ക് ചെങ്കോട്ടയിലാണുള്ളത് പ്രദീപ് അവിടെ എന്തൊക്കെ പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് ഇതൊരു ഒരു വലിയ നേട്ടമാണ് രാജ്യം ഈ ഘട്ടത്തിൽ പിന്നിടുന്നതെന്ന് അഴുകക്കല്ല് പിന്നിടുകയാണ് ഈ ഘട്ടത്തിൽ അവിടെ നിന്ന് പ്രദീപിന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് വിജയകുമാർ റീജിത്ത് രാജ്യത്തെ വലിയൊരു നാഴികക്കല്ലാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം നൂറ് കോടി വാക്സിൻ ഡോസ് വാക്സിൻ അതിൻ്റെ ഒരു ചരിത്ര മുഹൂർത്തം ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു രാവിലെ ഒൻപത് നാൽപ്പത്തി എട്ടിന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തൻ്റെ ട്വിറ്റർ പേജിലൂടെ ഈ വിവരം പങ്കുവയ്ക്കുകയും ചെയ്തു എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഈ ചെങ്കോട്ടയിലാണ് ചെങ്കോട്ടയിലെ ഏറ്റവും പ്രധാന ഒരു സവിശേഷത എന്തുകൊണ്ട് ഇന്നിപ്പോൾ ചെങ്കോട്ട നമ്മൾ വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഈ മൈതാനം ചെങ്കോട്ടക്കുള്ള ഈ മൈതാനത്തിനുള്ളിൽ രാജ്യത്തെ ऐं वाली खादी पताक പ്രദർശിപ്പിക്കുകയാണ് ഈ ഒരു വാക്സിൻ ഈ ഒരു മുഹൂർത്തം ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള ഭാഗ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഖാദി പതാക ഇവിടെ പ്രദർശിപ്പിക്കുന്നത് ആയിരത്തി നാനൂറ് കിലോയാണ് ഈ ഖാദി പതാകയ്ക്ക് ഉള്ളത് ഇത് രണ്ടാം തവണയാണ് ഈ ഖാദി പതാക പ്രദർശിപ്പിക്കുന്നത് നേരത്തെ ഈ കഴിഞ്ഞ ഒക്ടോബർ രണ്ടിന് അതായത് ഗാന്ധി ജയന്തി ദിനത്തിൽ മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തി രണ്ടാം ജന്മവാർഷിക ദിനത്തിൽ അന്ന് ഈ ഗാന്ധി പതാക ഗാന്ധി ജയന്തി അന്ന് ഈ പതാക ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഖാദി പതാക ലേയിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി അതിനുശേഷം പിന്നീട് ഇന്നാണ് പ്രദർശിപ്പിക്കുന്നത് ഇത് കരസേനയുടെ കസ്റ്റഡിയിലുള്ള അല്ലെങ്കിൽ കരസേന സൂക്ഷിക്കുന്ന പതാകയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളിൽ മാത്രം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയതാണ് ഇത്രയും വലിയ വലിയൊരു പതാക ഖാദി പതാക അതുകൊണ്ടുതന്നെ അത് ഇന്നിപ്പോൾ ഈ ചെങ്കോട്ടയിൽ പ്രദർശിപ്പിക്കുന്നു എന്നുള്ള ഏറ്റവും സവിശേഷമായ ഒരു പ്രത്യേകത കൂടിയത് ദിവസത്തിനുണ്ട് എന്നുള്ളതാണ് വിജയകുമാർ നമുക്ക് ഇവിടെ നിന്നും ഈ ചെങ്കോട്ടയിൽ നിന്നും നൽകാൻ കഴിയുന്ന വിവരം എന്തായാലും ഈ ഒരു മുഹൂർത്തം വലിയ തോതിൽ തന്നെയാണ് രാജ്യം ആഘോഷിക്കുന്നത് രാജ്യത്തിന് നന്ദിയെന്നും അതുപോലെ തന്നെ രാജ്യത്തെ അഭിനന്ദിച്ചുകൊണ്ടുമുള്ള ഈ ഒരു പോസ്റ്റുകൾ അത്തരത്തിലുള്ള ട്വീറ്റുകളെല്ലാം തന്നെ ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് എന്തായാലും കൂടുതൽ ഈ വർഷത്തെ അവസാനത്തോടുകൂടി ഈ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ ലഭ്യമാക്കുക എന്ന ഒരു ഒരു ദൗത്യത്തിലാണ് ഇപ്പോൾ രാജ്യമുള്ളത് ശരി എം പി പ്രദീപ് കുമാറാണ് ചെങ്കോട്ടയ്ക്ക് മുമ്പിൽ നിന്ന് വിവരങ്ങൾ നൽകുന്ന വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെ ഇതിന്റെ ഭാഗമായി രാജ്യത്ത് ഉണ്ടാകും ചെങ്കോട്ടയിൽ പതാക ഉയർത്തും അഭിമാന നിമിഷത്തെ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പും രാജ്യത്തിന്റെ ഭാഗത്ത് നിന്നും അതിൽ ചില കണക്കുകൾ കൂടി ഉണ്ട് വളരെ പ്രധാനപ്പെട്ടത് ഇപ്പോഴത്തെ ഈ നൂറ് കോടി ഡോസിലേക്ക് നമ്മൾ എത്തുമ്പോൾ എഴുപത്തഞ്ച് ശതമാനം പേർ ആദ്യ ഡോസ് സ്വീകരിച്ചു അതിൽ മുപ്പത്തിനാല് ശതമാനം പേർ രണ്ട് ഡോസും സ്വീകരിച്ചവരാണ് നിലവിൽ ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് മൊത്തം വാക്സിൻ ഡോസിൻ്റെ അറുപത്തഞ്ച് ശതമാനത്തിലധികം ഗ്രാമപ്രദേശങ്ങളിലാണ് നൽകിയത് എന്നതാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ വലിയ അന്തരമുണ്ട് ഗ്രാമ നഗര വ്യത്യ നഗരങ്ങൾ തമ്മിൽ ലോകത്താകെ കോവിഡിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പക്ഷേ ഇന്ത്യയിൽ ആ ഡേറ്റ തിരികെയാണ് വേറൊരു കണക്കാണ് നമുക്ക് ലഭ്യമാകുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ് അറുപത്തഞ്ച് ശതമാനം ഡോസും വിതരണം ചെയ്തിരിക്കുന്നത് ഈ വാക്സിൻ യിലെ തുല്യത അത് രാജ്യം ഉറപ്പുവരുത്തുന്നു എന്ന് ലോകാരോഗ്യ സംഘടന കൂടി ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട് ആഗോള വാക്സിൻ വിതരണത്തിലെ അസമത്വം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതിനാണ് ഇന്ത്യ ഗ്രാമപ്രദേശങ്ങളിൽ അറുപത്തിയഞ്ച് ശതമാനം ഈ ഡോസ് വിതരണം ചെയ്തു എന്ന വിവരം കൂടി വരുന്നത് ഒരിക്കൽ കൂടി നമ്മൾ ആർ കെയിലേക്ക് പോവുകയാണ് ആർ കെ ഈ അർബൽ ആശുപത്രിയിൽ മാത്രമല്ല രാജ്യത്ത് പലയിടത്തും ഈ നാഴികക്കല്ല് പിന്നിടുന്ന മുഹൂർത്തത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് എല്ലായിടത്തും ആരോഗ്യ പ്രവർത്തകരെ അഭിനന്ദിക്കുക അവരെ അഭിവാദ്യം ചെയ്യുക എന്ന ചടങ്ങാണ് നടക്കുന്നത് പ്രധാനമന്ത്രി അവിടെ എന്തെങ്കിലും സംസാരിച്ചോ ആരോഗ്യ പ്രവർത്തകരുമായി അദ്ദേഹം എന്തെങ്കിലും സന്ദേശം നൽകിയോ ഈ ആരോഗ്യ പ്രവർത്തകരോട് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സന്ദേശം നൽകി അദ്ദേഹം അഭിമാനം അറിയിക്കുകയാണ് ചെയ്തത് അഭിനന്ദനം നേരുകയാണ് ചെയ്തത് ഈ ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ച് ഈ ഡൽഹിയിലെ ഡൽഹിയെ സംബന്ധിച്ച് വിജയൻ അറിയാം ഈ കഴിഞ്ഞ ഏപ്രിൽ അടക്കമുള്ള മാസങ്ങളിൽ രാജ്യത്ത് ഏത് രീതിയിലാണ് ഈ ഡൽഹിയിലെ ഈ കോവിഡ് വ്യാപനം ഉണ്ടായതെന്നും പ്രതിദിന മരണം അടക്കമുള്ളവ ഉണ്ടായിയെന്നും ആരോഗ്യ പ്രവർത്തകരുടെ കാര്യത്തിലൊക്കെ അന്നുണ്ടായ പ്രശ്നങ്ങൾ നമുക്ക് ഏവർക്കും ഓർത്തെടുക്കാവുന്ന ഒരു സാഹചര്യമാണുള്ളത് നിരവധി ആളുകൾ മരണത്തിന് പോലും കീഴടങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങളെത്തി ശ്മശാനങ്ങളിൽ പോലും മൃതദേഹങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്ന കാഴ്ചയൊക്കെ കണ്ട ഡൽഹി അതിനുശേഷമാണ് ഓക്സിജൻ ഇല്ലായ്മ അടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ രാജ്യം നേരിട്ടു ഇതിൽ നിന്നെല്ലാം മോചനം നേടിയതിന് ശേഷമാണ് രാജ്യം അതിനെല്ലാം ഒരു അടിത്തറയായി മാറിയത് ഈ വേഗത്തിലുള്ള വാക്സിനേഷനാണ് എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും ഒരു വലിയ വെല്ലുവിളിയായിരുന്നു ഡൽഹിയിലെ ആരോഗ്യ അവസ്ഥ ഡൽഹിയിലെ പടരുന്ന കോവിഡ് വ്യാപനം ഇതിനെ വളരെ കൃത്യമായി ായിട്ട് നേരിടാൻ സാധിച്ചു എന്ന ഒരു വിലയിരുത്തൽ കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉള്ളത് അതിന് സഹായകമായി മാറിയത് ഈ ഡൽഹിയിലെ ആരോഗ്യ പ്രവർത്തകർ അത് ഡൽഹിയിലെ ആരോഗ്യ പ്രവർത്തകരെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വലിയ അളവ് ഉള്ള ഒരു പങ്ക് നമ്മുടെ മലയാളികളായിട്ടുള്ള നിരവധി ആരോഗ്യ പ്രവർത്തകരും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യം പ്രധാനമന്ത്രിക്ക് പോലും വാക്സിൻ നൽകിയത് മലയാളിയായിട്ടുള്ള ഒരു നഴ്സാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കുമ്പോൾ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലേക്കാണ് രാജ്യം ഒപ്പം മലയാളികളായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകർ ർ ഡൽഹിയിൽ നിരവധി ആരോഗ്യ പ്രവർത്തകർ മലയാളികളായിട്ടുള്ളവരുണ്ട് അവരടക്കമുള്ള സമൂഹം ഉള്ളത് അതിൻ്റെ ഒരു ആവേശത്തിലാണ് ഡൽഹി ഉള്ളത് നിരവധി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഈ ഘട്ടത്തിലേക്ക് ഡൽഹിയും രാജ്യവും എത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വാക്സിൻ വിജയകരമാകുമോ അല്ലെങ്കിൽ വാക്സിൻ എതിരായിട്ടുള്ള വാക്സിനെതിരായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ ഈ പ്രചരണങ്ങൾ എല്ലാം നേരിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ എത്തിയത് ഈ വാക്സിനുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഡോക്ടർമാർ ഈ ആർ എം എൽ എ നമ്മളോടൊപ്പമുണ്ട് സർ ക്യാ आज हमारे आदरणीय प्रधानमंत्री आर में आए है हैं हमारे यहाँ और बड़ी खुशी है हमें कि जो सौ करोड़ का आंकड़ा है हमने सर ने आके यहाँ पर उसका उद्घाटन किया उनका पूरा किया है और तो बहुत खुशी है और इस कोविड के दौर में हम लोग मतलब दिन रात मेहनत करके लगे रहे हैं। एक भी छुट्टी किसी डॉक्टर ने किसी पैरामेडिकल स्टाफ ने या फ्रंट लाइन वर्कर ने नहीं किया है और इसलिए हमें आज बहुत खुशी है कि आज एक उत्सव का माहौल है लाइक अ फेस्टिवल हाँ തീർച്ചയായിട്ടും ആ ഇവരെ സംബന്ധിച്ച് ആർ എം എൽ ആശുപത്രിയെ സംബന്ധിച്ച് ഒരു ഉത്സവത്തിന്റെ അന്തരീക്ഷമാണ് എന്നാണ് പറയുന്നത് തങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെടുത്ത ഉറക്കമൊഴിഞ്ഞ് കാത്തിരുന്ന ആ ഒരു ദിവസത്തിലേക്കാണ് തങ്ങൾ എത്തുന്നത് എന്ന അഭിപ്രായമാണ് ഇവർ പങ്കുവെക്കുന്നത് ഇത് ലോക രാജ്യത്തുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും സംബന്ധിച്ചും അവരെ എല്ലാവരെയും ഒരുപോലെ ഉള്ള വാക്കുകളാണ് അത്ര വലിയ ഒരു സേവനമാണ് രാജ്യത്തെ സംബന്ധിച്ച് ഈ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അതേ സമാനമായിട്ടുള്ള ഒരു നാഴികക്കല്ലാണ് രാജ്യം പിന്നിട്ടിരിക്കുന്നത് വിജയ ശരി ആർ രാധാകൃഷ്ണനാണ് ആർ എം എൽ ആശുപത്രി ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട ഒരുപാട് കണക്കുകൾ ഈ കോടിയിലേക്ക് നമ്മൾ എത്തുമ്പോഴുണ്ട് അതിൽ ഒന്ന് നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ അറുപത്തിയഞ്ച് ശതമാനത്തിലധികം ഗ്രാമപ്രദേശങ്ങളിലാണ് വാക്സിൻ നൽകുന്നത് എന്നുള്ളതാണ് അത് ഇന്ത്യൻ ഗ്രാമങ്ങൾ ആ നിലയിൽ പ്രത്യേക പഠനാർഹമായ മേഖലകളാണ് കാരണം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അതുപോലെ ഈ സാമൂഹ്യ ജീവിതം അധികമുള്ള മേഖലകളാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ ആ ഗ്രാമങ്ങളിൽ കോവിഡ് ഉണ്ടാക്കിയ ഉണ്ടാക്കാൻ സാധ്യത വെല്ലുവിളി അധികമാണ് മറ്റു സ്ഥലങ്ങളെ പോലെ അല്ല സ്ഥലങ്ങളെപ്പോലെയല്ല ഒരു മേഖലയിലാണ് ഇത് വിജയകരമായി വാക്സിനേഷൻ ഈ നിലയിൽ എന്നത് വളരെ അതൊപ്പം തന്നെ എൺപത് കോടിയിൽ നിന്ന് നൂറ് കോടിയിലേക്ക് എത്താൻ നമ്മൾ എടുത്ത സമയം അത് വളരെ റെക്കോർഡ് വേഗത്തിൽ നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകുന്ന നിർദ്ദേശം സെക്കൻഡ് ഡോസ് വാക്സിന് ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് പല സംസ്ഥാനങ്ങളും പ്രത്യേകിച്ച് പശ്ചിമബംഗാൾ മഹാരാഷ്ട്ര ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ റെക്കോർഡ് വേഗത്തിൽ തന്നെ വാക്സിനേഷൻ ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നു